ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിലെ വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളായി മാറിയിരുന്നു. പ്രത്യേകിച്ചും രാജീവ് ഗാന്ധി വധക്കേസിലെ പേരറിവാളിനെ സുപ്രീം കോടതി ഈ ഒരു ആർട്ടിക്കിൾ 152 ഉപയോഗിച്ചിട്ടാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ 142? എന്താണ് ഈ ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക അധികാരമാണെന്ന് നമുക്ക് പറയാം, ഒരു യുണീക്ക് പവർ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതി, നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ സംരക്ഷകൻ എന്നും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അവസാനത്തെ ആളാണെന്നും, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി, നമ്മുടെ പ്രൊട്ടക്ടർ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നൊക്കെ പറയുന്നത് ഈ ഒരു സുപ്രീം കോടതിയാണ്. അപ്പോൾ ഈ ഒരു സുപ്രീം കോടതിക്ക് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള ഒരു അധിക അധികാരത്തെയാണ് ആർട്ടിക്കിൾ 142 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 142 പ്രകാരം സുപ്രീം കോടതിക്കുള്ള അധികാരം ഇതാണ്. അതായത് സുപ്രീം കോടതിക്ക് തോന്നുകയാണ് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ വെച്ച് അതിൻ്റെ ആബ്സെൻസ് കാരണം ഒരു ഒരു ജസ്റ്റിസ്, ഒരു നീതി നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. ഒരു ജസ്റ്റിസ് നീതി നടപ്പിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രാജ്യത്ത് നിയമ സംവിധാനങ്ങളുടെ അഭാവം കാരണം അതിനെ സംബന്ധിച്ച് ഒരു നിയമം ഇല്ല, അല്ലെങ്കിൽ ഉള്ള നിയമം ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് ഓർഡർ നൽകാം എന്നുള്ളതാണ്. സുപ്രീം കോടതിക്ക് ഓർഡർ ഇടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 142 പറയുന്നത്. അതായത് സുപ്രീം കോടതിക്ക് നൽകിയ ഒരു യുണീക്ക് പവർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ നിലവിലുള്ള സിസ്റ്റം വെച്ചോ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ വെച്ചോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കേസിൽ സുപ്രീം കോടതിക്ക് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ സുപ്രീം കോടതി ഒരു ഓർഡർ ഇറക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും എന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇങ്ങനെ സുപ്രീം കോടതി ഇറക്കുന്ന ഓർഡറുകൾ അങ്ങനെ നിലനിൽക്കും, അത് രാജ്യത്തെല്ലാം തന്നെ ബാധകമാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 142 ഈ വാർത്തകളിൽ വരാനുള്ള കേസ് പേരറിവാളൻ്റെ കേസാണ്. പേരറിവാളൻ, അതായത് രാജീവ് ഗാന്ധി വധക്കേസിലെ വധശിക്ഷക വിധിക്കപ്പെട്ടിട്ട് ജയിലിൽ കഴിയുകയായിരുന്നു പേരറിവാളൻ. അദ്ദേഹത്തിൻ്റെ വധശിക്ഷ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് അത് ജീവപര്യന്തമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു, ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറഞ്ഞാൽ 14 വർഷമൊക്കെ ആണെങ്കിൽ ഈ ഒരു 14 വർഷം കഴിഞ്ഞ് അദ്ദേഹം 30 വർഷമായിട്ടും ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഒന്നാമത് ഈ കേസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടന കൊല്ലപ്പെടുകയാണ്, അപകടപ്പെടുത്തി കൊല്ലിക്കുകയാണ്. അപ്പൊ അത്തരം ഒരു സ്ഫോടനം നടത്തുന്നതിൽ പങ്കാളിയായിട്ടുള്ള ഒരാളെ, അത്രയും ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള, അത്രയും ഇഷ്യൂസ് ആയിട്ടുള്ള ഒരു ഒരു ഇൻസിഡന്റിലെ ഒരാളെ എങ്ങനെ സ്വതന്ത്രനാക്കും, തൂക്കിക്കൊല്ലേണ്ടതല്ലേ എന്ന്, വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുള്ള ഒരു ഡിസ്പ്യൂട്ടും, അതുമായി ബന്ധപ്പെട്ട് നടന്ന ഇത്രയും കാലഘട്ടത്തിൽ നടന്ന ഇഷ്യൂസും, അതുപോലെ തന്നെ തമിഴ് ജനതയുടെ വലിയ സപ്പോർട്ടും ഒക്കെയാണ് ഈ ഒരു പേരറിവാളന്റെ കേസിൽ ഒരു പ്രത്യേക തീരുമാനം വരാതിരിക്കുന്നതിന് പെൻഡിങ് ആയി പോയത്. അപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റ്, പ്രത്യേകിച്ചും ഈ ഒരു തമിഴ് പുലികളുടെ ഭാഗമായിട്ടുള്ളതുകൊണ്ടും ഈ ഒരു തമിഴ് സെന്റിമെന്റ്സ് കാരണം തമിഴ്നാട് ഗവൺമെന്റ് പല തരത്തിൽ ഇവർ ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഗവർണർ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആർട്ടിക്കിൾ 161 പ്രകാരം. അപ്പോൾ ഇങ്ങനെ ആ ഗവർണർ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഗവർണർക്ക് അങ്ങനെ ഒരു അധികാരമില്ല, തമിഴ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങളെ നടപ്പിലാക്കുക എന്നുള്ള ഒരു അധികാരം മാത്രമാണ് ഗവർണർക്കുള്ളത്, മറിച്ച് ഗവർണർക്ക് അവിടെ ഒരു ഡിസ്ക്രിഷണറി പവർ ഇല്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. അതിനടിസ്ഥാനത്തിൽ ഈ ഒരു വ്യക്തിയുടെ കേസിൽ അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും അതിനടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 142 സുപ്രീം കോടതി പ്രയോഗിക്കുകയാണുണ്ടായത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ 142 പ്രയോഗിച്ച് പേരറിവാളിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തെ കോടതിയിൽ നിന്നും വിമുക്തനാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഒരു സ്പെഷ്യൽ പവറാണ്, ഒരു യുണീക്ക് പവറാണെന്ന് ഓർത്തു വെക്കുക. അത് എപ്പോഴാണ് ഉപയോഗിക്കപ്പെടുക? നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനങ്ങളോ നിയമമുള്ള ലോജനോ ഒന്നും തന്നെ ആ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് നടത്തണം എന്ന് സുപ്രീം കോടതിക്ക് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് ഈ ഒരു ആർട്ടിക്കിൾ 142 ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് സുപ്രീം കോടതിക്ക് അവിടെ ഒരു നീതി നടപ്പിലാക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡിയൻ ആണ്, നമ്മുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് എന്ന് നമുക്ക് പറയുന്നതിന് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു
ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം നമ്മളുടെ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിൽ വരുന്നതാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ഒരാളെ ശിക്ഷിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന് മാക്സിമം പരമാവധി കൊടുക്കാൻ പറ്റുന്ന ശിക്ഷയുടെ ശിക്ഷ കിട്ടിയിട്ടും അദ്ദേഹം അതിനുശേഷവും ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പല കാരണങ്ങൾ കൊണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള റീസൺ കൊണ്ടോ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ നിന്നും അദ്ദേഹത്തെ മോചിതനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഈ ഒരു ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചത്. അപ്പോൾ സുപ്രീം കോടതിക്ക് നമ്മുടെ അവകാശ സംരക്ഷണത്തിൻ്റെ പേരിൽ, നമ്മുടെ അവകാശ സംരക്ഷണത്തിൽ എത്ര മാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നും സുപ്രീം കോടതിയുടെ റോളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആർട്ടിക്കിൾ 142 അതുകൊണ്ട് തന്നെ പ്രിലിമിനറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.